അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണേ. അപ്പം വളരെ പെട്ടെന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണേ. കുറച്ച് സമയം, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് വാട്ടിയെടുക്കാനുള്ള സമയമുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിലെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ചൂടുള്ള ചായ ഉണ്ടായാൽ തന്നെ നമുക്ക് തിന്നാൻ പറ്റും. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇത് ബാച്ചിലേഴ്സിന് നല്ല ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് ദോശ, അതുപോലെ വെള്ളപ്പം, അങ്ങനത്തെ ഒക്കെ മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാത്തതുകൊണ്ടും പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രത്തിൻ്റെ ഒക്കെ കുറവുകൊണ്ടും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് അവർക്കും നല്ല ഉപകാരമാവും, നല്ല ചൂടോടൊക്കെ നല്ല ഫ്രഷിൽ കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലൊക്കെ അവർക്ക്, കാരണം കുറച്ച് സാധനങ്ങളൊന്ന് വാട്ടിയെടുക്കാനുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ചൂടോടൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് തിന്നാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതുപോലെ 1.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ വെളുത്തുള്ളിയും. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത സവാളയാണ് വേണ്ടത്. ഞാനിവിടെ 2 ചെറിയ സവാളയാണ് എടുത്തത്. അത് മതി, 2 കപ്പ് റവയ്ക്ക് അത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബീഫാണ്. ബീഫ് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല, ചിക്കൻ ആയാലും കുഴപ്പമില്ല. ഞാൻ അപ്പോൾ ഇവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സമൂസക്കൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കുക. അതിൻ്റെ ശേഷം കൈക്കൊണ്ട് പിച്ചിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടാലും മതി. അങ്ങനെ ചെറിയ ചെറിയ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ചെറിയ ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഉടച്ചെടുക്കുക. ഇതുപോലെ ഉടച്ചെടുത്തതാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച വല്യുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഏകദേശമൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. നന്നായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞ് ഇതാവണം എന്നില്ല, കാരണം നമുക്ക് ഇനി റവൻ്റെ കൂടെ കെട്ടിട്ട് ഇനി നമുക്ക് ഇനിയും വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറണ വരെയൊക്കെ വാട്ടിയെടുക്കുക. ഇനിയൊരു കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ തന്നെ, ഒരു ഏകദേശം 1 മിനിറ്റ് 1.5 മിനിറ്റ് സമയം ഒന്ന് വളരെ കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് മൂടിയിട്ടാൽ അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറിക്കൊടുക്കും. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അളന്ന് വെച്ചാൽ 2 കപ്പ് റവ ഇട്ട് കൊടുക്കുക. കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം ആകുമ്പോഴാണ് നമുക്ക് കുഴച്ചെടുക്കാനേ ഒന്ന് സുഖമാവുള്ളൂ. അപ്പോൾ കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം എടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ച് കുറച്ചിട്ടാൽ മതി. ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള. പിന്നെ നമുക്ക് വേണ്ടത് ചുടുവെള്ളമാണ്. ചുടുവെള്ളം നമ്മൾ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട്, ആ രീതിയിലുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം 1 കപ്പ് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കുക.
ഇനി നമുക്ക് നമ്മുടെ മസാലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ ഈ പൊട്ടാറ്റോൻ്റെ അതുപോലെ ഓയിൽ, നമ്മൾ വാട്ടിയ ഓയിലിൻ്റെ ഒക്കെ നനവുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി പോവരുത്, നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അപ്പോൾ നമുക്ക് ഈ മസാലയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ആദ്യ സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കിയെടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് കൈക്കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതാണേ. ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് കൈയിൻ്റെ നാല് വിരല് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ ഫ്രൈ പാനോ എന്തെങ്കിലും ഗ്യാസ് സ്റ്റോപ്പമ്മൽ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് ബട്ടറോ നെയ്യോ എന്തും ആവാം, ഓയിൽ യൂസ് ചെയ്യാത്തതാണ് നല്ലത്, ടേസ്റ്റ് കുറവുണ്ടാവും. അപ്പോൾ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ബട്ടർ ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഈ പത്രി ഇതിലിട്ട് എടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. ഒരു 2 മിനിറ്റ് കൂടുമ്പം ഒന്ന് മൂടി തുറന്നിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് മൊരിയേണ്ട, ചെറിയൊരു രീതിയിൽ മൊരിയിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നെയ്യോ എന്താണ് ഇങ്ങനെ തികയണില്ല, ഒരു ഡ്രൈ ആയിട്ട് ചട്ടി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുക, ഓരോന്നും നമ്മളങ്ങനെ പരത്തിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. കാരണം ഈ റവയും പിന്നെ അതുപോലെ തന്നെ ബീഫും മസാലൻ്റെയും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടറാണോ നെയ്യാണോ അതിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ചൂടോടൊക്കെ ഇങ്ങോട്ട് തിന്നാൽ നല്ല ടേസ്റ്റാണ്. നല്ല ചൂടുള്ള ചായൻ്റെ കൂടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കാരണം അവരൊക്കെ തിന്നുന്നുള്ളത് ഉറപ്പാണ്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ നല്ലൊരു ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ റെസിപ്പി നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.